ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ ആം മുനീർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മസ്ക് അത്തർ റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ആയി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് മസ്ക് അഥവാ കസ്തൂരി എന്ന് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആളുകൾ കസ്തൂരിമാനകളെ വേട്ടയാടുകയും അവയുടെ ശരീരത്തിൽ നിന്നും കസ്തൂരി വേർതിരിച്ചെടുക്കുകയും അത് സംസ്കരിച്ച് പെർഫ്യൂമുകളായും അതേപോലെ മറ്റു മെഡിസിനൽ യൂസുകൾക്കൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ കസ്തൂരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കസ്തൂരി ആൺമാൻ്റെ ശരീരത്തിലാണ്. ആൺമാൻ പെൺമാനെ ആകർഷിക്കാൻ വേണ്ടി ആൺമാൻ്റെ നാഭിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ് കസ്തൂരി. ഇങ്ങനെ ഈ കസ്തൂരി ലഭിക്കുന്നതിന് വേണ്ടി ആളുകൾ മാനുകളെ കൊന്നൊടുക്കുകയും കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും അങ്ങനെ ആ ഒരു ജീവവർഗം തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകും എന്നൊരു ഘട്ടം വന്നപ്പോൾ പല രാജ്യങ്ങളും ഇന്ന് ഇത് ബാൻ ചെയ്തിരിക്കുകയാണ്. എങ്കിലും ചില രാജ്യങ്ങളിലൊക്കെ ഇത് ലീഗലാണെന്ന് വായിച്ചറിയാൻ സാധിച്ചു. ഇപ്പോൾ ചൈന, സൈബീരിയ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് ലീഗലാണെന്ന് അറിയാൻ സാധിച്ചു. എത്രത്തോളം അത് ശരിയാണെന്ന് അറിയില്ല. ഏത് തന്നെയാലും ഒറിജിനൽ കസ്തൂരി ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കോസ്റ്റ്ലിയാണ്, മാത്രമല്ല റെയറാണ്. അപ്പോൾ ഏതായാലും ശാസ്ത്രം പുരോഗമിച്ചു. ഈ ഒറിജിനൽ കസ്തൂരി ഒറിജിനൽ മസ്കുകൾക്ക് തുല്യമായിട്ടുള്ള സിന്തറ്റിക് മസ്കുകൾ ഡെവലപ്പ് ചെയ്തെടുത്തു. ചില പ്രത്യേക മോളിക്യൂളുകൾക്ക് കസ്തൂരിയുടെ അതേ പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുത്തുകൊണ്ട് സിന്തറ്റിക് മസ്കുകൾ സയൻറ്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുത്തു. അതേപോലെ തന്നെ ചില പ്രത്യേക ഫ്ലവറുകളിൽ നിന്നും ഇതിന് പകരം ഉപയോഗിക്കാവുന്ന മസ്കുകൾ ഡെവലപ്പ് ചെയ്തെടുത്തു. അതാണ് ഇന്ന് സജീവമായി ഉപയോഗിച്ച് വരുന്നത്. അതും വളരെ കോസ്റ്റ്ലിയാണ്. അത് ഡിപ്പെൻസ് അപ്പോൺ ക്വാളിറ്റി. ഇപ്പോൾ 100 രൂപയുടെ മസ്കും നമ്മൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ 10,000 രൂപയുടെ മസ്കും നമ്മൾക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള മസ്കുകളാണ് ഇന്ന് പെർഫ്യൂമറിയിൽ ഉപയോഗിച്ച് വരുന്നത്. പെർഫ്യൂമറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, ഒരു റോ മെറ്റീരിയലാണ് മസ്ക്. അപ്പോൾ മസ്ക് വളരെ വളരെ നല്ല ഒരു ബേസ് നോട്ടാണ് മസ്ക്. അതേപോലെ മറ്റു നോട്ടുകളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിലുപരി ഒരു ഫിക്സറ്റീവായിട്ടാണ് കൂടുതലും മസ്ക് യൂസ് ചെയ്ത് വരുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 90% പെർഫ്യൂമുകളിലും മസ്ക് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പരാഗ് ഫ്രാഗ്രൻസിൻ്റെ ഒറിജിനൽ കസ്തൂരി എന്ന് പറഞ്ഞ അത്തറാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ മസ്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഒരുപാട് മസ്ക് പ്രേമികളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ കാരണം. ഏതായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് പരാഗിൻ്റെ ഒറിജിനൽ കസ്തൂരി എന്ന അത്തർ. ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കവറൊന്ന് പൊട്ടിച്ച് നോക്കാം. രണ്ട് ബോട്ടിലുകളുണ്ട്. ഒന്ന് ഒരു കാലി റോൾ ഓൺ ബോട്ടിലാണ്. ഇതാണ് നമ്മുടെ അത്തറുള്ള ബോട്ടിൽ. ഇത് 25 ml ബോട്ടിലാണ്. നല്ല ഒരു മെറ്റാലിക് ബോട്ടിലാണിത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. കൂടുതൽ കാലം
നമ്മൾക്ക് ഈ അത്തർ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ പാക്കിങ്. അപ്പോൾ നമ്മൾക്ക് ആവശ്യാനുസരണം ഈ റോൾ ഓൺ ബോട്ടിലേക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിനു വേണ്ടിയായിരിക്കാം ഒരു ബ്ലാങ്ക് റോൾ ഓൺ ബോട്ടിൽ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്യാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ക്യാപ്പിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു സീലിംഗ് ഉണ്ടായിരുന്നു. ആ സീലിംഗ് ഞാനിപ്പോൾ ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്ത സമയത്ത് അതിൻ്റെ കൂടെ തന്നെ പോകുന്നതാണ്. അപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം. ായിട്ടുള്ള ഒരു ലിക്വിഡാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഒരു റെഡിഷ് ബ്രൗൺ കളറായിട്ടുള്ള ഒരു ലിക്വിഡാണ്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് എങ്ങനെയാണെന്ന് നോക്കാം. വോ, അടിപൊളി സ്മെല്ലാണ്. നല്ല ഒരു ഒരു ഫ്ലോറൽ ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ ഒരു വുഡി എർത്തി വാം സ്വീറ്റ് സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പൗഡറിയാണ്. പിന്നെ ഒരു നട്ടി ലൈക്ക് സ്മെല്ല് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്മെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു സെൻഷ്വൽ സ്മെല്ലാണ്. നല്ല സ്ട്രോങ് ആണ്. കുറച്ച് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ തീർച്ചയായും ഇതൊരു ഈ മസ്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സിഗ്നേച്ചർ സെൻറ്റായിട്ടൊക്കെ കൊണ്ടുനടക്കാൻ പറ്റിയൊരു അത്തറാണിത്. അടിപൊളി അത്തറാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഇത്. ഞാൻ പറഞ്ഞു ഇത് 25 ml ബോട്ടിലാണ്. നമ്മൾക്ക് ആവശ്യാനുസരണം ഈ കാലി ബോട്ടിലേക്ക് ഒഴിച്ചുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് ആൽക്കഹോൾ ഫ്രീ ആണ്. ഇത് ക്ലോത്തുകളിൽ അപ്ലൈ ചെയ്യുന്നതാണ് ബെറ്റർ. ക്ലോത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. നല്ല ലോഞ്ചിവിറ്റി ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഒരു അത്തറാണിത്. പൊതുവേ പരാഗ് ഫ്രാഗ്രൻസിൻ്റെ അത്തറുകൾ നല്ല ബെസ്റ്റ് ക്വാളിറ്റി അത്തറുകൾ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ സാധാരണ മസ്ക് അത്തറുകളേക്കാൾ കുറച്ചുകൂടി ഒരു ഒരു കുറച്ചുകൂടി എന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്നത്. കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവാണിത്. തീർച്ചയായും മസ്ക് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് പരീക്ഷിക്കാൻ പറ്റിയ ഒരു അത്തർ തന്നെയാണിത്. പിന്നെ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്കിത് അവൈലബിൾ ആണ്. ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. കൂടാതെ പരാഗ് ഫ്രാഗ്രൻസിൻ്റെ ഡയറക്റ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പുതിയൊരു ഐറ്റവുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ.